ഗോൾഡ് മേടിക്കണോ ബിറ്റ്കോയിൻ മേടിക്കണോ, എന്താണ് ഭാവിയിലേക്ക് നല്ലത്, അതേപോലെ തന്നെ കൂടുതൽ റിട്ടേൺസ് നൽകുന്ന എന്തായിരിക്കും, എന്നിങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ഈസ് നിഖിൽ, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾക്കറിയാം ഇന്ന് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $50,000 പുറത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള എല്ലാ ആളുകളും ഇന്ന് ബിറ്റ്കോയിനിലേക്ക് ഉറ്റുനോക്കിയും ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, ഭാവിയിൽ ബിറ്റ്കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാം, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയും മേടിച്ച് വെക്കുകയും ചെയ്യുന്ന ഒരു അസറ്റാണ് ഈ പറയുന്ന നമുക്ക് ഗോൾഡ് എന്ന് പറയാം. പക്ഷേ ഗോൾഡിൻ്റെ സ്വഭാവ രീതി വെച്ച് നോക്കുമ്പം ബിറ്റ്കോയിനിൽ നൽകുന്നതിൻ്റെ അത്രയും റിട്ടേൺസ് ഒരിക്കലും ഗോൾഡ് നൽകില്ല. 2011 ബിറ്റ്കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് $1 താഴെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ വാല്യൂ 2024 എത്തുന്ന സമയത്ത് ഓൾമോസ്റ്റ് $50,000, ഓൾമോസ്റ്റ് $69,000 വരെയാണ് ബിറ്റ്കോയിൻ പോയിരിക്കുന്നത്. ലോകത്ത് ക്രിപ്റ്റോയിൽ നിക്ഷേപിച്ചിട്ട് റിട്ടേൺ, ഐ മീൻ ബിറ്റ്കോയിനിൽ റിട്ടേൺസ് നൽകിയിടത്തോളം അത്രയും റിട്ടേൺസ് നൽകിയിട്ടുള്ള ലോകത്തുള്ള ഒരു ഡിജിറ്റൽ അസറ്റും ലോകത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം $1 കടന്ന സാധനം $69,000 വരെയാണ് പോയിട്ടുള്ളത്. അത്രയും അസറ്റിൻ്റെ വാല്യുവേഷൻ റിട്ടേൺസ് ലോകത്ത് ഒരു പ്രൊജക്റ്റിലും ഒരു സംഭവത്തിലും ലഭിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഫിസിക്കൽ അസറ്റായിട്ടാണ് ഗോൾഡ് വരിക, പക്ഷേ നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഡിജിറ്റൽ അസറ്റാണ്. അതേപോലെ തന്നെ രണ്ടിനും സപ്ലൈയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അൺലിമിറ്റഡ് സപ്ലൈ എന്നൊക്കെ പറയാം. കാരണം ഗോൾഡ് മൈൻ ചെയ്ത് എടുക്കുന്നതനുസരിച്ച് ഇത് ഡെവലപ്പ് ചെയ്ത് കാര്യങ്ങൾ വരുമ്പം ഈ ആഭരണങ്ങളായിട്ടും മറ്റ് സംഭവങ്ങളായിട്ടൊക്കെ വരാറുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത് സപ്ലൈ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റില്ല. കാരണം ഭാവിയിലേക്ക് കൂടാം. പക്ഷേ ഈ പറയുന്ന ബിറ്റ്കോയിൻ എന്ന് പറയുന്ന 21 മില്യൺ ആണ്. അതിൽ നിന്ന് ഒരു രീതിയിലും സപ്ലൈ ഒരിക്കലും കൂടാനോ മറ്റു കാര്യങ്ങൾ വരാനായിട്ട് പോകുന്നില്ല. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള സപ്ലൈയും ഡിജിറ്റലായിട്ടുള്ള അസറ്റുമാണ് ബിറ്റ്കോയിനെ സംബന്ധിച്ച് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം. പക്ഷേ ബിറ്റ്കോയിനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അതിലൂടെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് നമുക്ക് അതിലൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗോൾഡ് എടുക്കുന്ന സമയത്ത് ഗോൾഡിൻ്റെ വോളറ്റാലിറ്റി വളരെയധികം കുറവായിരിക്കും. കാരണം എന്താണ്, ഗോൾഡിപ്പം ഫോർ എക്സാമ്പിൾ 40,000 രൂപയാണ് ഉള്ളതെങ്കിൽ 40,000-ൽ നിന്ന് ഒരു 50,000 അല്ലെങ്കിൽ ഒരു 3,000-4,000 രൂപയുടെ വ്യത്യാസമായിരിക്കും ഒരു 1 ഇയറിൽ വരുന്ന ഒരു കാര്യം. പക്ഷേ ബിറ്റ്കോയിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, 30-40% ബിറ്റ്കോയിൻ്റെ വോളറ്റാലിറ്റി വരിക. ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മളുടെ പണം നല്ല രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും, നമ്മളുടെ പണം നല്ല രീതിയിൽ കുറയുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഓവറോൾ ഒരു 5-3 ഇയർ അങ്ങനെയുള്ള ഓരോ ഹാൽവിങ് കഴിഞ്ഞ സമയത്തും ബിറ്റ്കോയിൻ്റെ പ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഓൾവേസ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലേക്ക് തന്നെയാണ് പോവുക. അതിന് കാരണം എന്ന് വെച്ചാൽ ഇത് ലിമിറ്റഡ് സപ്ലൈ ആണ്. ഈ 150 രാജ്യത്തും ഇതേപോലെ തന്നെ ഗോൾഡ് പോലെ തന്നെ ഇക്വലന്റ് വാല്യൂ തന്നെ ബിറ്റ്കോയിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ബിറ്റ്കോയിനിലേക്ക് വരുന്ന ടോട്ടൽ ട്രില്യൺ വോളിയം എന്താണ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുന്ന സമയത്ത് വളരെയധികം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ഒരു കാര്യവും ബിറ്റ്കോയിൻ ആണ്. നമുക്ക് കൂടുതൽ റിട്ടേൺസ് നൽകുന്നുണ്ട്, അതേപോലെ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, ഹാർഡ്വെയർ വാലറ്റുകളിൽ നിങ്ങൾ ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കാര്യങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാനോ അടിച്ചുകൊണ്ട് പോകാനോ എടുത്തുകൊണ്ട് പോകാനോ പറ്റില്ല. അങ്ങനെ ഒരു സെക്യൂരിറ്റി ഫീച്ചർ കൂടെ എന്തിനു കൂടുതലാണ് ഈ ബിറ്റ്കോയിനെ സംബന്ധിച്ച് വരും. നമ്മൾ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് നമുക്ക് ഫിസിക്കലായിട്ടുള്ള അസറ്റാണ്, നമുക്ക് പണയം വെച്ചോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മൾക്ക് നൽകുന്ന റിട്ടേൺസിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഗോൾഡ് ബിറ്റ്കോയിൻ തമ്മിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലേതിലാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഭാവിയിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് അറിയാം, ഇനി ഭാവിയിലേക്ക് വളർന്നു വരാൻ പോകുന്ന Web2 കാലഘട്ടത്തിൽ നിന്ന് മാറി Web3 കാലഘട്ടത്തിലേക്കാണ്. അതായത് Web2 എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റകൾ ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു വസ്തുവിലേക്കാണ് എല്ലാ ഡാറ്റകളും സേവ് ചെയ്യുക കാര്യങ്ങൾ വരുന്നത്. ഇനി Web3 വരുന്ന സമയത്ത് ഇത് ബ്ലോക്കുകളായിട്ട് ലോകം എല്ലാ ആളുകളിലേക്കും ഈ ഡാറ്റകൾ മാറുന്ന രീതിയിൽ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല. ഈ സാധനമാകാൻ തന്നെ ഈ ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി രൂപകൽപ്പന രീതിയിലാണ് തന്നെയാണ് ബിറ്റ്കോയിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. പക്ഷേ ലോകത്തെ എല്ലാ രാജ്യത്തും ഇന്ന് ക്രിപ്റ്റോ കറൻസികൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ അസറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യം ബിറ്റ്കോയിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബിറ്റ്കോയിൻ ചെയ്യണോ ഗോൾഡ് ചെയ്യണോ എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ട് ചെയ്യുക. താങ്ക് യു.